ഇന്ന് അമ്മച്ചി ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കണ്ട പാവൻ ചിക്കനൊക്കെ ഇടിച്ച് നിരപ്പാക്കി കൊണ്ടിരിക്കുകയാണ് ഇന്ന് എന്താ അമ്മച്ചി ഡിഷിന്റെ പേര് പറ സ്റ്റീക്ക് ചിക്കൻ സ്റ്റീക്കാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ സ്റ്റീക്കും സോസും വെജിറ്റബിൾസും എല്ലാം കൂടി ഉണ്ടാക്കി അമ്മച്ചി സ്പെഷ്യൽ ഫസ്റ്റ് ടൈമാണ് ഒരു ഫോറിൻ ഡിഷ് ഒരു അമേരിക്കൻ ഡിഷാണ് ട്രൈ ചെയ്തത് ഫസ്റ്റ് ടൈം ഉണ്ടോ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചു വെച്ചേക്കുവാണ് എനിക്ക് സ്റ്റീക്ക് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി അമ്മച്ചിയെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഡിഷ് ഉണ്ടാക്കി അങ്ങനെ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കുവാണ് എനിക്ക് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പം എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം ടേസ്റ്റി ആണോ എന്ന് ലാസ്റ്റ് ഞാൻ കാണിച്ചു പീസ് ആയിരുന്നു വേണത് നമ്മൾ മറന്നുപോയി പക്ഷേ ഇങ്ങനെ കുത്തിക്കൊടുത്തിട്ട് ഇതെടുക്കും പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്താണല്ലോ കഴിക്കണത് ഈ ലോങ് പീസൊക്കെയാണ് വേണ്ടത് പിന്നെ കട്ട് ചെയ്ത് കഴിക്കണോണ്ട് കുഴപ്പമില്ല ചെറിയ ചെറിയ പീസസ് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അപ്പം നമ്മുടെ ബേബീനെ നമ്മൾ ഇവിടെ മൊബൈൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ഹായ് പറഞ്ഞേ ഹായ് പറ ഹായ് പറ ആ ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സോൾട്ടും പെപ്പറും പിന്നെ ഒരു ഹാഫ് ലെമൺ പീസും പീസിൻ്റെ ജ്യൂസും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു ഹാഫ് ആൻ അവർ അത് വെക്കണം കേട്ടോ ഇനി ഇത് നമ്മളൊരു അരമണിക്കൂർ ഇങ്ങനെ വെക്കണം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ഓക്കെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ഹേയ് ഹേയ് സിറി നമ്മുടെ ബട്ടറിലാണ് ബട്ടർ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ബട്ടറാണ് ബട്ടർ അതിലേക്ക് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് കൊടുക്കുക ഇത് നമ്മളിങ്ങനെ മൂടി വെച്ചുകൊണ്ടാണ് ഈ വെള്ളം വന്നേക്കുന്നത് അപ്പോൾ ഇപ്പം തന്നെ സ്റ്റീക്കിൻ്റെ സ്മെല്ലൊക്കെ വരും കേട്ടോ അപ്പോൾ ഈ സ്റ്റോക്ക് ഈ ചിക്കൻ ഈ ചിക്കനിലുള്ള ഈ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റിയെടുക്കാം കാരണം നമുക്ക് സോസ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ വീഡിയോ കണ്ടില്ല അപ്പോൾ അങ്ങനെ മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചേക്കുമല്ലോ മാറ്റിക്കോ നമുക്ക് സോസിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുമല്ലോ ഈ ചിക്കൻ സ്റ്റോക്കും കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു ഹേ കുട്ടികൾ ഈ കുട്ടിയുണ്ട് കൂടെ അത് നമ്മുടെ പ്രിപ്പറേഷൻ അപ്പം നമ്മളിച്ചിരി ചിക്കൻ സ്റ്റോക്ക് മാറ്റിയിട്ടുണ്ട് നമ്മള് മൂടണില്ല മൂടി വെക്കാതെ തന്നെ നമുക്ക് ആണോ ഇതിൻ്റെ കൂടെ സോർട്ടഡ് വെജിറ്റബിൾസും റെഡിയാക്കുന്നുണ്ട് എനിക്കിഷ്ടമാണ് സ്റ്റീക്കിൻ്റെ അപ്പോൾ ഈ വെജിറ്റബിൾസ് മെയിനായിട്ട് ബ്രോക്കോളി മഷ്റൂമും പിന്നെ എന്താ പൊട്ടറ്റോയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബേബി മഷ്റൂമാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നമുക്ക് ട്രൈ ചെയ്ത് ഓക്കെ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ഇതിലേക്ക് തന്നെ എല്ലാ വെജിറ്റബിൾസും നമുക്ക് ആഡ് ചെയ്യാം സോർട്ടഡ് വെജിറ്റബിൾസ് റെഡിയാക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഞാൻ പൊട്ടറ്റോ എനിക്ക് പൊട്ടറ്റോ കുറച്ച് ഫ്രൈ ആയിട്ടിരിക്കുന്നു സോ പൊട്ടറ്റോ ആഡ് ചെയ്യാം കേട്ടോ നമ്മൾ ആ ചിക്കൻ്റെ ആ ഒരു ഇതിലേക്ക് തന്നെയാണ് നമ്മൾ ഇട്ടേക്കുന്നത് വേറെ എക്സ്ട്രാ ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യമുള്ള സോൾട്ടും പെപ്പറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മഷ്റൂമും ബ്രോക്കോളിയും കൂടി വേറെ ഒന്നും അറിയില്ല ഇതും കൂടി ഒന്ന് സോർട്ട് ചെയ്തിട്ടാൽ മതി നമ്മൾ
നമ്മുടെ വെജിറ്റബിൾസ് ഉണ്ട് ഞാൻ നമുക്ക് ആവശ്യത്തിനുള്ള പെപ്പറും സോൾട്ടും ചേർത്തിടും ഓരോരുത്തരുടെ അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓക്കെ സോൾട്ടൊക്കെ നന്നായിട്ട് വേണം അപ്പോൾ നമ്മുടെ ഇതും റെഡിയായിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് സോസും കൂടി റെഡിയാക്കാം ഭയങ്കര ഈസിയാണ് കേട്ടോ ഒന്നുമില്ല ചെയ്യാനായിട്ട് അപ്പം നമ്മൾ വിചാരിക്കും ഉമ്മച്ച എന്തായിരുന്നു ഹലോ കം പിന്നെ സോസ് ഉണ്ടാകണ്ടേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ കിച്ചൺ ഇങ്ങനെ മെസ്സായിട്ട് കിടക്കണേ നമ്മളിപ്പോൾ തന്നെ വീട് കലൂരിലേക്ക് നമ്മൾ തിരിച്ചു പോകും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടില്ല ഒന്നും നമ്മുടെ വെജീസ് ഇവിടെ വെച്ചിട്ടുണ്ട് അത് എടുക്കാനായിട്ട് ഇതേ ഒരാള് ചൂട് എന്താ പറഞ്ഞത് എനിക്ക് സോയാ സോസിന്റെ ടേസ്റ്റ് ആണ് ഒരു മിൽക്കും കൊണ്ട് ഉണ്ടാക്കാം നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് സോസ് കിട്ടാറിയാം എനിക്ക് ബ്ലാക്ക് സോസ് ആണ് ഇഷ്ടം ചിക്കനും കഴിച്ചോണ്ടിരിക്കുക പൗഡറൊക്കെ ഇട്ട് വന്നിട്ടാണല്ലോ കഴിച്ചത് പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പെപ്പർ പൗഡർ നമ്മുടെ സോസ് ഇവിടെ റെഡിയായി കഴിക്കും ഉച്ചയുടെ മൊത്തം പിന്നെ പൗഡറൊക്കെ ഇട്ട് കൊടുത്തു എങ്ങനെയുണ്ട് ചിക്കൻ സ്റ്റീക്ക് ടേസ്റ്റ് ഉണ്ട് ഉപ്പുണ്ടോന്നൊക്കെ നോക്ക് ഫസ്റ്റ് ടൈമല്ലേ അതിനല്ല ഉപ്പുണ്ടോന്ന് സോസ് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് എന്താ തല്ലാൻ പോലെ അപ്പോൾ നമ്മളിതിന് കഴിക്കാൻ പോകണേ ഫസ്റ്റ് വെജീസ് വെച്ചിട്ടുണ്ട് കുറച്ച് സോസ് ഒഴിക്കുവാണ് ഇവിടെ വേറെ ആളും കൂടി ഉണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും കൂടി വേറെ ആളുണ്ട് എന്നിട്ട് നമ്മൾ ചിക്കനെല്ലാം തിക്കൻ എന്താ മോനെ തിക്കൻ നമുക്കിത് നമ്മൾ ചിക്കൻ പീസ് നമ്മൾ കറിക്കുള്ളത് കണ്ടുകിട്ടാണ് ഇനി അതിൻ്റെ മുകളിലേക്ക് സോസ് ആഡ് ചെയ്യണം ഒരാൾ യമ്മി എന്ന് കണ്ടപ്പോ തന്നെ യമ്മി യമ്മി ഡിഷ് റെഡി അല്ലേ പിന്നെ തിക്കന് പിടിച്ചേക്കുവാണ് ചൂടുള്ള സോസാണ് ചൂട് ചിക്കൻ സ്റ്റീക്ക് റെഡിയാക്കി തന്നു അപ്പൊ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ ഞാൻ കട്ട് ചെയ്തു നമ്മൾ സോസിൽ നന്നായി നോക്കിയിട്ട് കുറച്ച് വെജീസും കൂടി ചേർത്ത്
ബ്രക്കോളി ഒക്കെ ചേർത്ത് ഇത് വരണില്ലല്ലോ ഓക്കെ നമുക്ക് ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാം ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു സെയിം ടേസ്റ്റ് ഞങ്ങൾ കഫേ പോയി നമ്മളിത് കഴിച്ചു അതങ്ങ് പിന്നെയും കഴിക്കാനൊരു ആഗ്രഹം അതുകൊണ്ടാണ് പറഞ്ഞത് മുമ്പേ നമുക്കിത് റെഡിയാക്കി തന്ന ഒരാളുണ്ട് ടേസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇരിക്കുകയാണ് ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ട് മീച്ച് കള്ളൊന്നും പറയണ്ട മീച്ച ഉണ്ടാക്കിയതാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അല്ല പൊന്നെ അപ്പൊ നമ്മുടെ ചിക്കൻ സ്റ്റീക്ക് അല്ലേ ഇവിടെ ഇനി ഇത്രയും കൂടി ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ കഴിച്ചു തീർത്തു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കണം അതേ ടേസ്റ്റാണ് ഇത് അവൻ വെച്ചിട്ട് പോയേക്കണേ ഒരു ചിക്കൻ അവനും കഴിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ എന്താ പറയുക കേരള ഫുഡ് ഉണ്ടാക്കണേക്കാളും വളരെ ടേസ്റ്റിയാണ് ഫോറിൻ ഫുഡ് ഒന്നുമില്ല മസാലയായിട്ട് ആകെ നമ്മൾ യൂസ് ചെയ്യണത് സോൾട്ടും പെപ്പറും മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഹെൽത്തി ഫുഡും കൂടി ഉണ്ടാവും ഇനി ഉമ്മച്ച എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരുമോ ലഞ്ച് ഫുഡൊക്കെ കഴിച്ചു പോയി കറിയ പോയി ഞാൻ കട്ട് ചെയ്തു